വിവിധ സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കോൺഗ്രസ് കട്ടപ്പന മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ACC അംഗം അഡ്വക്കേറ്റ് ഇ മാഗസി യോഗം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ ചെയർ പേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ബീനാ ടോമിക്കും കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡ് അംഗമായി തിരഞ്ഞെടുത്ത തോമസ് മൈക്കിളിനുമാണ് സ്വീകരണം നൽകിയത്. കൂടാതെ ITI കോളേജിലെ ചെയർമാൻ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 34 ബൂത്ത് പ്രസിഡന്റുമാർ എന്നിവരെയും ഷാളണിയിച്ച് സ്വീകരിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. ഇനി അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ബഹുമാന്യനായ KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും നേതൃത്വം നൽകുന്ന സമരാഗ്നി യാത്ര 9-ാം തീയതി കാസർകോട്ട് നിന്നും ആരംഭിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 30 കേന്ദ്രങ്ങളിൽ വലിയ സമ്മേളനങ്ങൾ, 10,000-ക്കണക്കിന് ആളുകളെ ചേർത്തുള്ള വലിയ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ 3 സ്ഥലങ്ങളിലാണ് മീറ്റിംഗ്. 20-ാം തീയതി വൈകുന്നേരം തൊടുപുഴയിലും 21-ാം തീയതി ഉച്ച കഴിഞ്ഞ 2 അടിമാലിയിലും 4 കട്ടപ്പനയിലും. അപ്പോൾ 21-ാം തീയതി 4 കട്ടപ്പനയിൽ നടക്കുന്ന ആ മഹാസമ്മേളനം, അത് വിജയിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം, അത് നടത്തുവാനുള്ള ഉത്തരവാദിത്വം, അതെല്ലാം കട്ടപ്പന മണ്ഡല കമ്മിറ്റിയിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് സജ്ജമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി നടത്തുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകാനും യോഗം തീരുമാനിച്ചു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. മനോജ് മുരളി, ജോസ് മുത്തനാട്ട, PS രാജപ്പൻ, പ്രശാന്ത് രാജു, സജീവ് KS, ജിതിൻ ഉപ്പമാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു.